നമസ്കാരം. പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രിയും തൃണമൂൽ കോൺഗ്രസ് നേതാവുമായ മമതാ ബാനർജിക്കെതിരെ ആഞ്ഞടിച്ച് കോൺഗ്രസ് നേതാവ് അധിർ രഞ്ജൻ ചൗധരി. മമതാ ബാനർജി അവസരവാദിയാണെന്നും അവരുടെ സഹായമില്ലാതെ കോൺഗ്രസ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്നും അധിർ രഞ്ജൻ ചൗധരി പറഞ്ഞു. സ്വന്തം ശക്തിയിൽ കോൺഗ്രസിന് വിശ്വാസമുണ്ടെന്നും അദ്ദേഹം ഓർമ്മപ്പെടുത്തി. മമതയുടെ സഹായത്തോടെ ഞങ്ങൾ തിരഞ്ഞെടുപ്പിനെ നേരിടില്ല. കോൺഗ്രസിന് സ്വന്തം ശക്തിയിൽ എങ്ങനെ പോരാടണം എന്നറിയാം. കോൺഗ്രസിന്റെ പിന്തുണയോടെയാണ് ബംഗാളിൽ അധികാരത്തിലെത്തിയതെന്ന് മമതാ ബാനർജി ഓർക്കണം. പശ്ചിമ ബംഗാളിലെ 42 ലോക്സഭാ സീറ്റുകളിലും തൃണമൂൽ സ്ഥാനാർത്ഥികളെ നിർത്തിയേക്കുമെന്ന റിപ്പോർട്ടുകളെ തുടർന്നാണ് അദ്ദേഹത്തിന്റെ ഇത്തരമൊരു പ്രസ്താവന. ബംഗാളിൽ കോൺഗ്രസിന് തൃണമൂൽ 2 സീറ്റ് വാഗ്ദാനം ചെയ്തെന്ന വാർത്തയോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. സീറ്റിനായി കോൺഗ്രസ് ആർക്ക് മുന്നിലും യാചിക്കില്ല എന്നും അദ്ദേഹം പറഞ്ഞു. തൃണമൂൽ കോൺഗ്രസ് പ്രതിപക്ഷത്തിൻ്റെ ഇന്ത്യ ബ്ലോക്ക് സഖ്യ ഭാഗമാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പശ്ചിമ ബംഗാളിൽ ഇരു പാർട്ടികളും തമ്മിലുള്ള സീറ്റ് പങ്കിടൽ പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ സംസ്ഥാനത്ത് സീറ്റ് വിഭജനം കീറാമുട്ടിയിരിക്കും എന്നാണ് നേതാക്കളുടെ പ്രസ്താവനയിൽ സൂചിപ്പിക്കുന്നത്. ഇന്ത്യ ബ്ലോക്കിലെ 3 പ്രധാന കക്ഷികളായ തൃണമൂൽ കോൺഗ്രസും കോൺഗ്രസും CPM ബംഗാളിൽ വിരുദ്ധ ചേരിയിലാണ്. കോൺഗ്രസ് CPM സഖ്യം കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ തൃണമൂൽ കോൺഗ്രസിന് എതിരെ സഖ്യമായി മത്സരിച്ചിരുന്നു. അതേസമയം തൃണമൂൽ കോൺഗ്രസിനൊപ്പം ചേരാൻ CPM കോൺഗ്രസിനും താല്പര്യമില്ല. അതിനിടെ കഴിഞ്ഞ ദിവസം കോൺഗ്രസ് 300 ലോക്സഭാ സീറ്റുകളിൽ സ്വതന്ത്രമായി മത്സരിക്കണമെന്ന് മമതാ ബാനർജി നിർദ്ദേശിച്ചിരുന്നു. പ്രതിപക്ഷ ഗ്രൂപ്പുകളുടെ അജണ്ട നിയന്ത്രിക്കാൻ CPM ശ്രമിക്കുന്നതായും മമതാ ബാനർജി ആരോപിച്ചിരുന്നു. പ്രത്യേക പ്രദേശങ്ങൾ പ്രാദേശിക പാർട്ടികൾ വിട്ടുകൊടുക്കണം. കോൺഗ്രസിന് 300 ലോക്സഭാ സീറ്റുകളിൽ ഒറ്റയ്ക്ക് മത്സരിക്കാം. ഞാൻ അവരെ സഹായിക്കും. ഞാൻ സീറ്റുകളിൽ മത്സരിക്കില്ല. പക്ഷേ അവർ ചെയ്യുന്നതിൽ അവർ ഉറച്ചു നിൽക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നതെന്നായിരുന്നു മമതാ ബാനർജി ഈ കഴിഞ്ഞ ദിവസം നടത്തിയ പ്രസ്താവനയിൽ പറഞ്ഞത്. ഇതിന് പിന്നാലെ അധിർ രഞ്ജൻ ചൗധരിയുടെ പ്രതികരണവുമായി അദ്ദേഹം രംഗത്തെത്തിയത്. പ്രതിപക്ഷ സഖ്യത്തിലെ സീറ്റ് ചർച്ചകളിൽ കോൺഗ്രസിനോട് നിലപാട് കടുപ്പിച്ച് മമതാ ബാനർജി രംഗത്ത് വന്നിരുന്നു. പ്രത്യേക പ്രദേശങ്ങളിൽ മത്സരിക്കാനുള്ള സ്വാതന്ത്ര്യം പ്രാദേശിക പാർട്ടികൾക്ക് വിട്ടുകൊടുക്കണമെന്നായിരുന്നു മമതയുടെ ആവശ്യം. അതായത് ബംഗാളിലെ കാര്യങ്ങളിൽ കോൺഗ്രസ് കടുംപിടുത്തം പിടിക്കരുതെന്നും അവർ പറഞ്ഞിരുന്നു. പ്രത്യേക പ്രദേശങ്ങൾ പ്രാദേശിക പാർട്ടികൾക്ക് വിട്ടുകൊടുക്കണമെന്ന് ഞാൻ നിർബന്ധിക്കുന്നു. അവർക്ക് 300 സീറ്റുകളിൽ ഒറ്റയ്ക്ക് മത്സരിക്കാം. ഞാൻ അവരെ സഹായിക്കും. ഞാൻ സീറ്റുകളിൽ മത്സരിക്കില്ല എന്നും മമത പറഞ്ഞു. പക്ഷേ അവർ ഒരിക്കലും വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകുന്നില്ല. അത് വേണമെന്നാണ് എൻ്റെ ആഗ്രഹം. അയോധ്യയിലെ രാമക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ചടങ്ങിനോടനുബന്ധിച്ച് കൊൽക്കത്തയിൽ നടന്ന സർവവിശ്വാസ ഐക്യറാലിയിൽ പങ്കെടുത്തപ്പോഴായിരുന്നു മമത അത്തരത്തിലൊരു പ്രസ്താവന നടത്തിയത്. എന്നാൽ മമതയുടെ ഈ പ്രസ്താവനയ്ക്ക് എതിരെയായിരുന്നു അധിർ രഞ്ജൻ ചൗധരി ഇപ്പോൾ രംഗത്തെത്തിയത്. Like and subscribe to Channel Kerala. Channel Kerala, a channel by NVC Broadcasting Limited.